പെറ്റ്സ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കുറച്ച് പെപ്പറോമിയയുടെ കളക്ഷൻസും ഞാൻ കുറച്ച് ചെടികൾ മേടിച്ച് അത് നടുന്നതും നിങ്ങളെ ഒന്ന് കാണിക്കാം. എൻ്റെ പെപ്പറോമിയ കളക്ഷനിലുള്ള ആദ്യത്തെ ഇത് കളക്ഷൻ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ കണ്ടോ, എന്ത് ഭംഗിയെന്ന് നോക്കിയാൽ ഇതിൻ്റെ ഇത് ഇലകൾ കാണാനേ കണ്ടോ. ഇതിപ്പോൾ ചട്ടി നിറഞ്ഞ് നിൽക്കുകയാണ് ഇത്. അടുത്തത് നമ്മുടെ വാട്ടർ മെലൺ പെപ്പറോമിയ ഇന്നുണ്ടോ. നമ്മുടെ വാട്ടർ മെലൺ എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഈ ഇലകളുടെ ഭംഗിയെ. ഇത് ചട്ടി നിറഞ്ഞ് വരും. ചട്ടി നിറഞ്ഞ് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇപ്പോൾ ഈ പെപ്പറോമിയയ്ക്ക് ആ പേര് വരാൻ തന്നെ കാരണം എന്ത് ചെയ്തുണ്ടോ, നമ്മുടെ കുരുമുളകിൻ്റെ തിരി പോലെ കണ്ടോ ഇതിൻ്റെ തിരി. അതുപോലെ ഇതിൻ്റെ ഇതിങ്ങനെ ഞുള്ളി നമ്മൾ മണത്ത് നോക്കിയാലും ഉണ്ടല്ലോ, പച്ചക്കുരുമുളകിൻ്റെ അധികം സ്മെല്ലാണ് ഇതിന്. അത് പിന്നെ ഇതിൻ്റെ മണം, അതുപോലെ ഇതിൻ്റെ ഇത് നടുന്ന രീതി എന്ന് പറഞ്ഞാൽ, ഈ വാട്ടർ മെലൺ പെപ്പറോമിയൊക്കെ നമുക്ക് പെട്ടെന്ന് നടാവുന്ന ഒരു ചെടിയാണ്. കാരണം ഇതിൻ്റെ ലീഫ് ഉണ്ടല്ലോ, മൂത്ത ലീഫ്, നമ്മൾ ആഫ്രിക്കൻ വയലറ്റൊക്കെ നടുന്നതുപോലെ തന്നെ ഇതിൻ്റെ ഈ ലീഫ് എടുത്ത്, ഇതുപോലെ നമ്മുടെ ബിഗോണിയാസൊക്കെ നടുന്ന പോലെ ഈ ലീഫ് എടുത്ത് നട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് തൈകൾ കിട്ടും. കണ്ടില്ലേ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ ഇലകൾ ചെടി. ഇത് കാണാൻ ഇലച്ചെടികളുടെ കളക്ഷൻ ഉള്ളവർക്ക് പെപ്പറോമിയയുടെ കളക്ഷനും റെഡിയൊക്കെ ആണ്, നല്ലതായിരിക്കും. അതുപോലെ അടുത്ത പെപ്പറോമിയ ഇതാണ് കണ്ടോ, ഇത് നമുക്ക് റെഡിയായി വരുന്നതേ ഉള്ളൂ. ഇത് ഞാൻ ആ തറപ്പേ നേഴ്സറിയിലെ ഒരു ഇത് വിസ് ഇതിട്ടിരുന്നു, ആ കൂടെ കിട്ടിയതാണ്, എനിക്ക് കോംബോയിൽ കിട്ടിയതാണ് കണ്ടോ. അവരുടെ നിയം മേടിച്ചാണ് ഇതിപ്പം ദൈവം ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ദൈവം കണ്ടോ ഇലകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പെപ്പറോമിയയുടെ വളർച്ചയെന്ന് പറഞ്ഞാൽ സ്ലോ ഗ്രോത്താണ്. കാരണം പെതുക്കെ അത് വളരുകയുള്ളൂ, ഒത്തിരി പെട്ടെന്ന് സ്പീഡപ്പായിട്ട് വളരുകയല്ല. അപ്പോൾ അടുത്ത പെപ്പറോമിയ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഈ കളറാണ്. അപ്പോൾ ഇതിൻ്റെ കളർ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലൊരു നല്ല ഒരു കളറാണ്. കണ്ടില്ലേ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ അതിൻ്റെ ഇലകൾ കാണാനേ നല്ല. ഇതിപ്പം നിറഞ്ഞ് വന്നിട്ടുണ്ട്. ആദ്യം എനിക്കിതിൻ്റെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു ഒരു ചട്ടിയിൽ. അപ്പം വെള്ളത്തിൻ്റെ ആണോ എന്താണെന്നറിയത്തില്ല, വെള്ളത്തിൻ്റെ കുഴപ്പം കൊണ്ട് അതെന്തോ മൊത്തത്തിൽ അത് അടിവിനശത്തു നിന്ന് അങ്ങ് ചീഞ്ഞു പോയി. അപ്പോൾ ഇതിൻ്റെ ഇത് കണ്ടോ, ഇതും ഇതിനല്ലാതെയും നമുക്ക് തൈകളെടുത്ത് ഇതിൽ നിന്ന് നടാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് നടാം. അടുത്തത് ഇത് കണ്ടോ, ഈ ഒരു ടൈപ്പ്. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല, ഇനി ഒരു സെപ്പറേറ്റ് ഒരു പേരുണ്ട്, അതിൻ്റെ പേരറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ പോട്ടിങ്സ് ഇത് കണ്ടോ, അല്ലേ നല്ല നല്ല ഇളകി കിടക്കുന്ന മണ്ണാണേ. അപ്പോൾ കുറച്ച് മണലും ഒക്കെ ചേർത്ത് വേണം ഇത് നടാൻ. അടുത്തത് ഇത് കണ്ടില്ലേ, ഈ ഒരു കളറ്, നല്ല ഒരു ഗ്രീൻ കളറാണ്. അപ്പോൾ ഇതെല്ലാം ചട്ടി നിറഞ്ഞ് ഇനിയും വരണം അതിൻ്റെ ആ ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ. എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. അപ്പോൾ അടുത്ത നമുക്ക് റെയിൻ ഡ്രോപ്പ് പെപ്പറോമിയാണ്. മഴത്തുള്ളിയുടെ ഒരു ഇത് ഉണ്ടല്ലേ, ഇത് ഇതൊക്കെ പെതുക്കെ വളരുകയുള്ളൂ കേട്ടോ. ഉണ്ടോ, ഇതൊരു ചെറിയ തൈയാണ്. അപ്പോൾ എൻ്റെ പെപ്പറോമിയയുടെ കളക്ഷനിൽ ഇത്രയാണ് എനിക്കുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ കൂടുതലുണ്ടോ, വേറെ കളക്ഷൻ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പം നിങ്ങൾക്കൊക്കെ ഇത് ഈ പെപ്പറോമിയയുടെ ചെടികൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങളിത് കളക്റ്റ് ചെയ്യണം ഈ ചെടികൾ കേട്ടോ. നല്ല ഭംഗിയാണ് വെക്കാൻ, സിറ്റ് ഔട്ടിലൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇത് നമ്മുടെ സാദാ പെപ്പറോമിയാണ്. ഇതിന് നമുക്ക് നടാനൊന്നും വലിയ പ്രയാസമില്ല കേട്ടോ. ഇതിൻ്റെ ലീഫ് എടുത്ത് നട്ടാൽ ഇതും കിളുക്കും, അതുപോലെ തണ്ടൊടിച്ച് വെച്ചാൽ ഇത് കണ്ടോ. ഇപ്പം തന്നെ ഓൾറെഡി ഇതേലോട്ട് നോക്കിക്കേ, ഇതിന് നല്ല വേരല്ലേ. ഇതേ ഇത് കണ്ടോ, ഇത് അത്യാവശ്യം മഴയൊക്കെ കൊള്ളുന്നുണ്ട്. ഗ്രീൻ നെറ്റ് ഉണ്ട് മേളിൽ, നല്ല അതിൻ്റെ അടിയിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ഗ്രീൻ കളറ്. പിന്നെ അതുപോലെ ഇത് കണ്ടോ, ഇത് വെരിഗേറ്റഡാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഭംഗിയുണ്ടോ, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇത് കേട്ടോ. ഇത് നല്ല ഒരു ഇൻഡോർ പ്ലാന്റ് ആണേ, നമുക്കകത്തൊക്കെ വെച്ചാൽ നന്നായിട്ടിരിക്കും, ഹാങ് ചെയ്തിടാം. ഇത് ഇച്ചിരി പൊക്കത്തിൽ ഞാൻ സ്റ്റാൻഡേലാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഹാങ് ചെയ്ത പോലാണ് ഇത് കിടക്കുന്നത്.
ഇത് വെരിഗേറ്റഡാണ്. ഇതിൻ്റെ ഇച്ചിരി തെളിച്ചത്തിൻ്റെ ഇതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഈ ഒരു കളർ മാറ്റം. ഇതിങ്ങനെ ഇച്ചിരൂടെ കഴിയുമ്പോൾ, വെയിലൊക്കെ ഇച്ചിരൂടെ ആയി കഴിയുമ്പോൾ ഇതിന് കളർ മാറി വരും. ഇത് ഞാൻ ഇൻഡോറായിട്ട് പെരയ്ക്കകത്ത് വെച്ചിരുന്ന ചെടിയാണേ. അപ്പോൾ ഇതിന് കുറച്ച് ദിവസം ആയിട്ട് ഞാനിങ്ങനെ അകത്തിരുന്നു കൊണ്ട് ഞാൻ കുറച്ച് ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഇപ്പോൾ വെളിയിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അകത്തിരിക്കുമ്പം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ കുറേ പൊടിയൊക്കെ ഇതിനകത്ത് വന്ന് വീഴാറുണ്ട്. അപ്പം ഞാനിതിന് കുറച്ച് വെളിയിലോട്ട് വെക്കാമെന്ന് ഓർത്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇലകളെല്ലാം കണ്ടോ ഇച്ചിരി കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചൊക്കെ എടുത്ത് കഴിഞ്ഞാണ്ടല്ലോ നല്ല ഗ്ലേസിംഗ് ആയിരിക്കും. അപ്പോൾ ഇതിച്ചിരി ഇതേറെ ഇച്ചിരി പഴയത് ഒത്തിരി നാളായി കേട്ടോ. നന്നായിട്ട് പെരയ്ക്കകത്തിരിക്കും. ഞാൻ പെരയ്ക്കകത്തൊരു ഇൻഡോർ പ്ലാന്റ് പോട്ടിനകത്ത് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. ഇത് ഞാൻ ഹാങ് ഒന്നും ചെയ്യാതെ നേരെ ഒരു കമ്പ് കുത്തിയാണ് ഇവനെ ഇതിനെ നിർത്തിയിരിക്കുന്നത് കണ്ടോ. നമുക്ക് ഇൻഡോറായിട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ. എത്ര നാൾ വേണേലും കണ്ടോ ഈ ഇലകളുടെ ഒരു ഇത് കണ്ടോ. കാരണം ഇത് നല്ല കട്ടിയാണേ, നല്ല കട്ടി അതിൻ്റെ ഇലകൾക്ക്. മറ്റ് ടൈപ്പ് പെപ്പറോമിയ അകത്ത് വെക്കാൻ പറ്റത്തില്ല. ഈ ടൈപ്പ് നമുക്കകത്ത് ഇൻഡോറായിട്ട് വെക്കാം. മറ്റേ ഞാൻ ആദ്യം കാണിച്ച പെപ്പറോമിയ നമുക്ക് പുറത്തേ വെക്കാൻ പറ്റൂ. അത്യാവശ്യം വെട്ടത്തിൽ സിറ്റൗട്ടിലൊക്കെ വെക്കാം. മൂന്നോ ഫേണിൻ്റെ ഒന്ന് രണ്ടെണ്ണം മേടിച്ചതാണേ. അപ്പോൾ ഇത് കണ്ടോ, ഇത് പീകോക്ക് ഫേണാണേ. ഇതിൻ്റെ കാണാമോ നമ്മുടെ 3D ഒക്കെ പോലെ തന്നെ നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇത് ചെറിയ തൈയാണ് മേടിച്ചത്, കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഫാനാണ് കണ്ടോ. നിങ്ങൾക്കിതിൻ്റെ ഇത് വീഡിയോക്കകത്ത് കിട്ടുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇവിടെ ഇച്ചിരി തെളിച്ചക്കുറവും കൂടെ ഉണ്ട്, അതുകൊണ്ട് അറിയത്തില്ല. ഇത് ഹാങ് ചെയ്ത് ഇങ്ങനെ വരും കേട്ടോ. ഇതിങ്ങനെ താഴോട്ട് ഹാങ് ചെയ്ത് ചട്ടിയിലിങ്ങനെ തൂങ്ങിക്കിടക്കും. അന്നേരം നല്ലതാണ്, നിറഞ്ഞിങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ വേറെ ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ട്, അതൊരു ഡ്യൂപ്ലിക്കേറ്റാണ്. അതെൻ്റെ കയ്യിലുണ്ട്. ഈ പി കോക്കിൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ്. ഇത് കണ്ടോ, ഇതിൻ്റെ തൊട്ട് പുറകിൽ ഫ്രണ്ട് ഇത് കണ്ടോ, ഇതിൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റാണ്. ഇതിനും നല്ല വിലയുള്ള ഒരു ചെടിയാണ്. ഇതും വിലയുള്ള ഒരു ഫാനാണ്. അപ്പം നമ്മുടെ അതിൻ്റെ കൂടെ ക്രോട്ടൺ ക്യാൻഡി ഫേണ ഇത് കണ്ടോ. നമ്മുടെ ക്രോട്ടൺ ക്യാൻഡി ഫേണ നേരത്തെ ഞാനിത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ ഒരെണ്ണം കൂടെ ഞാൻ മേടിച്ചു. ഇത് കണ്ടോ, ഇതിൻ്റെ തന്നെ ഇതൊരു ഗ്രീൻ കളറല്ലേ. ഈ ക്രോട്ടൺ ഫേണിൻ്റെ ഒരു ഗ്രീൻ കളറാണ്. അപ്പം ഞാൻ മേടിച്ചിരിക്കുന്ന ഫേണിന് ഇത് കണ്ടോ, ക്രോട്ടൻ്റെ തന്നെ ഞാനിത് പുതിയത് മേടിച്ചതാണ്. ഇത് കണ്ടോ, ഇത് ഗോൾഡൻ കളറാണ്. ഇത് കണ്ടോ, ഫേൺ പല വെറൈറ്റി ഉണ്ട് കേട്ടോ. ഒത്തിരി ടൈപ്പുണ്ട് ഫേണ്, കണ്ടില്ലേ. ഇതിപ്പം ഞാൻ ഇതിങ്ങനെ ചട്ടിയോട് ഇങ്ങനെ ഇങ്ങനെ തന്നെ മേടിച്ചാണ്, മാറ്റി വേറെ ചട്ടിയിലിട്ടില്ല. ഫേൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എവിടെ നിന്നെങ്കിലുമൊക്കെ ഫേൺ മേടിക്കും, കണ്ടില്ലേ. അപ്പോൾ ഫേണ് അടുത്ത ഒരെണ്ണം കൂടെ ഞാൻ മേടിച്ചായിരുന്നു. ഇത് കണ്ടില്ലേ, ഇതൊരു ഫേണ. ഇത് നേരത്തെ എൻ്റെ കൈ നന്നായിട്ട് വളർന്നുകൊണ്ടായിരുന്നതാണേ. പിന്നെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് വയ്യാഴികകളൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ആ ഫേൺ നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് ഞാൻ പുതിയത് അതുപോലെ തന്നെ മേടിച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഫേണ് ഭയങ്കര ഇഷ്ടമാണ്. ഫേൺ കാണുന്നത് അതിൻ്റെ ഒരു ഭംഗി. ഇലച്ചെടികൾ എനിക്ക് പൊതുവേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൂച്ചെടികളും ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. എന്നാലും ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ മേടിച്ചു പോവും, കണ്ടില്ലേ. ഇത് ഭംഗിയാന്ന് നോക്കി, പൂക്കൾ കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് ഇച്ചിരി പൂക്കൾ കണ്ടില്ലെങ്കിൽ ഒരു വിഷമമല്ലേ. അപ്പം നമ്മുടെ ഇത് കണ്ടോ, നമ്മുടെ ചൈനീസ് ബോൾസുമൊക്കെ ഇങ്ങനെ പൂത്തൊക്കെ വരുന്നുണ്ട്. അവരെയെല്ലാം ഞാൻ കുറച്ച് മഴയൊക്കെ മാറി, കുറച്ച് മഴ ഇവിടെ മാറിയിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് ഷെയ്ഡിൽ നിന്നൊക്കെ ഇറക്കി വെളിയിലോട്ടൊക്കെ വെച്ച് ഇപ്പോൾ അവർ പതുക്കെ കണ്ടില്ലേ പൂക്കളൊക്കെ ഇട്ട് വരുന്നുണ്ട്. നല്ല കളറൊക്കെ പൂത്ത് പൂത്ത് വരുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് സമ്മാനത്തിന് അയക്കാനുള്ള നമ്മുടെ ബോൾസ് ഞാൻ ഉടനെ അയക്കുന്നതായിരിക്കും. എനിക്ക് കുറച്ച് തിരക്കായിരുന്നു, അത് കാരണം അയക്കാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ ഞാൻ അയക്കുന്നതായിരിക്കും, കണ്ടല്ലേ. നമ്മുടെ കണ്ണഞ്ചുന്ന ഒരു കളർ കണ്ടോ, ഒന്ന് ഭംഗിയാന്ന് നോക്കി.
അപ്പോൾ നമ്മുടെ ബോൾസൊക്കെ ഇങ്ങനെ പൂത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ, മഴയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സെറ്റപ്പൊക്കെ ആയി വരുന്നേ ഉള്ളൂ. കണ്ടില്ല, എൻ്റെ ഗാർഡനകത്തൊക്കെ ഞാൻ അവരെ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് തീർന്നിട്ടില്ല, റെഡിയാക്കി വെച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇങ്ങനെ ഇത് വഴിയാണ്. അപ്പം ഞാനിങ്ങനെ അങ്ങോട്ടിങ്ങനെ ബോൾസൊക്കെ വെച്ചേക്കാണ്. ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ അതൊക്കെ ഇടാം. ഇങ്ങനെ എല്ലാം വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വേണ്ടോ. ഇപ്പം എല്ലാം നന്നായിട്ടൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പം അടുത്തത് ഞാൻ പിന്നെ ബോൾസിൻ്റെയൊക്കെ ഒരു വീഡിയോ ഇടാം. പൂവൊക്കെ കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞിട്ട് ബോൾസിൻ്റെയൊക്കെ വീഡിയോ ഇടാം. ചൈന എന്ന് പറയുന്ന ചെടിയാണ് ഞാൻ, ഞങ്ങളിവിടെ മുടിയെന്ന് പറയും. അപ്പോൾ അത് ഞാൻ നേരത്തെ ഒരു ചട്ടിയിൽ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വലിയ കുറച്ച് വലിയ പ്ലാന്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നടുന്ന രീതി ഞാനൊന്ന് കാണിക്കാവേ. അപ്പോൾ നമ്മുടെ സാധാ ഗാർഡൻ സോയിലും ചാണകപ്പൊടിയുണ്ട്, പിന്നെ കുറച്ച് മണലും കൂടെ ഇപ്പോൾ ഇതിനകത്തോട്ടിടും. പിന്നെ നമ്മുടെ കുറച്ച് ചകിരിച്ചോറ്, ഒത്തിരിയില്ല കുറച്ച്, കാരണം മണ്ണ് പിന്നെ ഇളകി ഇരുന്നോട്ടെന്നോർത്ത് അങ്ങനെ ഇടുകയുള്ളൂ. അപ്പോൾ കുറച്ച് മതി. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സാക്കിയിട്ട് ഈ മണലിടുന്നതെന്നു വെച്ചാൽ നമ്മളൊരു എല്ലാ ചെടികൾക്കും ഇച്ചിരി മണലിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മണ്ണ് ഒട്ടും കട്ടി പിടിക്കുകയില്ല കേട്ടോ. ചകിരിച്ചോറില്ലെങ്കിലും കുഴപ്പമില്ല, മണ്ണ് ഒരുപാട് ഒട്ടും കട്ടി പിടിക്കാതെ നമുക്ക് എപ്പം ഇളക്കിയാണേലും എടുക്കാൻ പറ്റുന്ന രീതിയാണ് ഈ മണലിട്ട് കഴിഞ്ഞാൽ. മണൽ കിട്ടുമെങ്കിൽ, നിങ്ങൾ മണൽ കിട്ടുമെങ്കിൽ അത് ട്രൈ ചെയ്യണേ. നമ്മുടെ ഏത് ചെടി നട്ടാലും നമ്മുടെ പോട്ടിംഗ് മിക്സ് നല്ലതാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ചെടികളൊന്നും നമ്മുടെ പോവുകയില്ല. അപ്പം നമ്മൾ ഈ ചട്ടിയിലേക്ക് നടന്ന് നിങ്ങൾ കുറച്ചും കൂടെ വലിയ ചട്ടി നടുകയാണെങ്കിൽ ഏറ്റവും നല്ല, കാരണം ഇത് കുറച്ച് വലിയ ഇതാകുന്ന പ്ലാന്റാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, അത് കാരണം ഈ ഒരു ചട്ടി ഉള്ളത് കാരണം ഞാൻ അതിനകത്താണ് നടുന്നത്. അപ്പോൾ ഈ ചെടി ഇച്ചിരി നന്നായിട്ട് വളർന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല ഭംഗിയാണ് കാണാൻ. ഇതുപോലെയല്ല അന്നേരം നല്ല രസമാണ് ഇത് അങ്ങോട്ട് വളർന്ന് ഇങ്ങനെ ആയി കഴിയുമ്പോഴേ. വേരൊക്കെ നന്നായിട്ട് ഇതിനകത്ത് പോയിട്ടുണ്ട് കണ്ടോ, നന്നായിട്ട് പോയിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് മണ്ണ് നമുക്ക് അതിനകത്ത് കളയാവേ. ഞാനിപ്പോൾ കളയുന്നില്ല, അങ്ങനെ തന്നെ അങ്ങ് നടുകയാണ്, കാരണം വേരൊക്കെ വന്നേക്കുന്നതുകൊണ്ട് കളയാതെ അങ്ങ് നടുകയാണ്. അപ്പോൾ ഇത് നട്ട് കഴിയുമ്പോഴല്ലോ ചട്ടിക്ക് ചുറ്റും ഇതിങ്ങനെ വളർന്ന് നമ്മുടെ മുടി പോലെ തന്നെ താഴോട്ട് വളർന്ന് കിടക്കും. നല്ല ഭംഗിയാണ് അത് കാണാൻ. കുറച്ചും കൂടെ വലിയ ചട്ടി നടുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് ചട്ടി ഇത്ര, ഈ ഒരു ചട്ടി അവിടെ ഇരിപ്പുള്ളൂ, അത് കാരണം അതിനകത്താണ് നടുന്നത്. പിന്നെ ഈ മണ്ണ് നമുക്ക് ഇളക്കി ഇങ്ങനെ കുറച്ചൊക്കെ മാറ്റാവുന്നതുകൊണ്ട് കുറച്ച് ഇടയ്ക്ക് ഇളക്കി മാറ്റി ഇതിന് ചാണകമോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇടയ്ക്ക് നല്ലതാണേ. ഒത്തിരി വളങ്ങളൊന്നും കൊടുക്കണമെന്നൊന്നുമില്ല, ഇത് സാധാരണ നമ്മുടെ ഇതും പച്ചക്കറികളുടെ വേസ്റ്റും അങ്ങനെയൊക്കെ നട്ട ഇട്ടാൽ മതി. വളർന്ന് നല്ല കുറച്ച് ഇതായി കഴിയുമ്പോൾ അതിൻ്റെ ആ ഗ്രീനറിക്കൊക്കെ ഭയങ്കര ഒരു നല്ലൊരു ഗ്രീനറി ആവേ, നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ അടുത്ത ഒരു ചെടി എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ട്, ഇത് നമ്മുടെ ഈ ചെടി അല്ല, ഇത് വേറെ ഒരു ടൈപ്പ് ചെടിയാണ്. കണ്ടാൽ അതുപോലെ നമുക്ക് തോന്നുമെങ്കിലും ആ ടൈപ്പ് അല്ല ഇത്. ഇപ്പം നമ്മുടെ ഈ കാസുവറീനയുടെ തന്നെ ഇവിടെ രണ്ട് മൂന്നാലഞ്ച് കുറച്ച് തൈ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ തരാം, നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അതിന് നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. അതും കുറച്ച് വലിയ ചട്ടി നടുകയാണെ നല്ലതാണേ. നമുക്ക് വളമൊക്കെ ഇടാൻ ഇത്ര മണ്ണിട്ടില്ലെങ്കിലും നമ്മുടെ ഇടയ്ക്ക് ഈ മണ്ണ് കുറച്ച് മാറ്റി ആറ്റ ചാണകമൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ചെറിയ ചട്ടി ആയതുകൊണ്ട് ഫുള്ളായിട്ട് ഞാൻ മണ്ണ് ഞങ്ങൾ മണ്ണിട്ട് കൊടുക്കുകയാണ്.
അടുത്ത ഒരു ചെടിയും കൂടെ ഞാൻ നടുന്നുണ്ട്. വേണ്ട ഈരയില ഇതെനിക്ക് നേരത്തെ ഒരു ചട്ടിയിൽ നിറച്ച് നന്നായിട്ട് വളർന്ന് വെച്ച ചെടി ഉണ്ടായിരുന്നതാണ്. ഇതിന് എന്തോ ഒരു ഫംഗൽ പോലെ വന്ന് ആ ചെടി എൻ്റെ നിന്ന് നഷ്ടമായിപ്പോയി. അത് വളർന്നു വരുമ്പോൾ നല്ല ഭംഗിയാണേ കാണാനേ. കുറച്ചുകൂടെ ഒന്ന് വളർന്നു കഴിയുമ്പം ഭംഗിയാണ്. ഇത് പെട്ടെന്ന് വളരുന്നൊരു ചെടിയാണ്, സ്ലോ ഗ്രോത്ത് അല്ല, പെട്ടെന്ന് വളരും. അത് ഇതിനൊന്നും അത്യാവശ്യം വെയിലത്തും മഴയത്തും ഒന്നും ഇരുന്നാലും ഒരു കുഴപ്പമില്ലാത്ത ചെടികളാണ് ഇത് മൂന്നും. അതെ, ഇത് മൂന്നിനും യാതൊരു കുഴപ്പമില്ല. വെയിലത്തോ മഴയത്തോ ഒക്കെ നമുക്ക് വെച്ചാൽ മതി, നന്നായിട്ട് വളർന്നു വരും. ഈ ചെടി ഞാൻ നേരത്തെ നമ്മുടെ സിറ്റ് ഔട്ടിൽ ഇൻഡോറായിട്ട് വെച്ചിരുന്നതാണ്. ഇൻഡോറായിട്ടൊക്കെ ആണെങ്കിലും നമുക്ക് വെക്കാം, വെളിയിൽ വെച്ചാലും കുഴപ്പമില്ല, നന്നായിട്ട് വളരും. ചെടി ഞാൻ നേരത്തെ നട്ട് വെച്ചിരുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ ഇത് ഇതിൽ കുറേ കൂടി ഇത് വളരേണ്ടതായിരുന്നു. ഇതെന്നാ പറ്റിയെന്ന് ചോദിച്ചാൽ എനിക്ക് വേറൊരു മരത്തിൻ്റെ ഷെയ്ഡിലാണ് ഇരുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള വെള്ളം വീണിട്ട് ഇതിൻ്റെ കുറച്ച് വളർച്ചയ്ക്ക് കുറച്ച് പ്രശ്നം വന്നു. അല്ലെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ഈ ചട്ടി നിറഞ്ഞിങ്ങനെ ഇത് ഇങ്ങനെ വരേണ്ടതാണ്. അങ്ങനെ ആ വെള്ളം വീണെടുത്തുനിന്ന് പിന്നെ ഞാൻ മാറ്റി കുറച്ച് തെളിച്ചുള്ളടത്തോട്ട് വെച്ചാണ്. അപ്പോൾ ഇതുപോലെ ചട്ടി നിറഞ്ഞ് ഇത് വരും. ഇതൊന്നുമല്ല കേട്ടോ, ഇനിയിപ്പോൾ ഇത് ചുറ്റും വട്ടത്തിൽ അങ്ങ് നിറഞ്ഞ് നിറയാകും, ചട്ടി നിറച്ചാകും. അതുപോലെ ഇതിൻ്റെ നീളം ഇനിയും വെക്കും. ഇത് കണ്ടോ, ഇപ്പോൾ ഇപ്പോൾ തന്നെ ഇവിടെ വരെയായി ഇത് നിറഞ്ഞ്. ഞാനിതിപ്പോൾ ഒരു ഇത് കണ്ടോ, ഒരു തെങ്ങും കുറ്റിയിലാണ് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തെങ്ങുകുറ്റി കവർ ചെയ്ത് ഇങ്ങനെ താഴെ വരെ ഇത് പോവും കേട്ടോ നീളം. അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ഭംഗിയല്ലേ, നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചുപീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു കൊച്ചുപീഡിയായി വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ.